ഗവർണർ ജനറൽസുമായി ആൻഡ് വൈസ്രോയ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണിന്ന്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് പേരെ പറ്റിയിട്ടാണ്, ലോർഡ് ഹാർഡിഞ്ചെ സെക്കൻഡും അതുപോലെ ലോർഡ് ചെംസ്ഫോർഡും. ഈ രണ്ട് പേരുകൾ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലോർഡ് ഹാർഡിഞ്ചെ സെക്കൻഡിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. ലോർഡ് ഹാർഡിഞ്ചെ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്ന് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ചേഞ്ച് ചെയ്തു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് തലസ്ഥാനം നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ചേഞ്ച് ചെയ്തു. ഇത് നടക്കുന്ന ഇയർ എന്ന് പറയുന്നത് 1911 ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഹാർഡിഞ്ചെ സെക്കൻഡ് ഒരു ടൈം പീരീഡ് നോക്കാം. 1910 മുതൽ 1916 വരെയുള്ള ആ ഒരു സമയമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം, ഇദ്ദേഹം വൈസ്രോയ് ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ദെൻ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് 1915 ഹിന്ദു മഹാസഭ, മദൻമോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഹിന്ദു മഹാസഭ സ്ഥാപിതമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. ഇത്രയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ബംഗാൾ പ്രസിഡൻസി ഫോം ചെയ്തത്, ഇപ്പോൾ ബോംബെ അതുപോലെ തന്നെ മദ്രാസ് പോലുള്ള ഒരു പ്രസിഡൻസി ആയിട്ട് ബംഗാൾ പ്രസിഡൻസി ഫോം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. അത് 1911 തന്നെയാണ്. അപ്പോൾ രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കും. ഒന്ന്, 1915 ഹിന്ദു മഹാസഭ ആരാണ് ഫോം, ആരുടെ നേതൃത്വത്തിലാണ്, മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ ഫോം ചെയ്യുമ്പോൾ ഇദ്ദേഹമാണ്. അതുപോലെ ക്യാപിറ്റൽ കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് 1911 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം തന്നെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ലോർഡ് ചെംസ്ഫോർഡ് എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡ് ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പണ്ട് ഒന്നോ രണ്ടോ ചോദിച്ചിരുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് അഡീഷണൽ പോയിന്റുകൾ, ഇപ്പോൾ കുറേ ഇവൻറ്റുകൾ നമുക്ക് ഇതിനൊപ്പം പഠിച്ചു പോകാനായിട്ടും സാധിക്കും. ലോർഡ് ചെംസ്ഫോർഡിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയം ആ ഒരു ടൈം പീരീഡ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 1916 മുതൽ 1921 വരെയാണ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റുകൾ സംഭവിച്ച ഒരു കാലഘട്ടമാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോം റൂൾ ലീഗ്, 1916 ഫോം ചെയ്യുന്നത് അല്ലേ, ഹോം റൂൾ ലീഗ്സ് ഫോം ചെയ്യുന്നുണ്ട്. തിലകും അതുപോലെ തന്നെ ആനി ബസന്റ് ഫോം ചെയ്യുന്നുണ്ട്. 1916 ഇത് അദ്ദേഹത്തിൻ്റെ സമയത്താണ് നടക്കുന്നത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു സെഷൻ നടക്കുന്നുണ്ട്, ലക്നൗ സെഷൻ നടക്കുന്നുണ്ട്. അതുപോലെ 1916 കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ പാക്ട് നടക്കുന്നുണ്ട് കേട്ടോ, ലക്നൗ പാക്ട്. അപ്പോൾ ലക്നൗ പാക്ട് ആരും തമ്മിലാണെന്ന് ഓർത്ത് വയ്ക്കാം, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് ആ പാക്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ്. ദെൻ മേ ബി നമുക്ക് ഇതിനുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, സോറി ചോദിച്ചുകൂടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. അതിൽ കറക്റ്റായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ലക്നൗ പാക്ടിനെ, ലക്നൗ പാക്ട് എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ളതായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈ ലക്നൗ പാക്ട് ഒപ്പിടുമ്പോൾ ഇവിടുത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ലക്നൗ പാക്റ്റിനെ പറ്റിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈ വൈസ്രോയ്സിൻ്റെ പേരും ഗവർണർ ജനറൽസിൻ്റെ പേരും ഒക്കെ കയറി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് നോക്കാം, സബർമതി ആശ്രമം. ഈ ഒരു സമയത്ത് എമർജൻസി ഓഫ് ഗാന്ധി, ഗാന്ധിജി അതിൻ്റെ ഒരു മുൻനിരയിലേക്ക് വരികയാണ്, സ്വാതന്ത്ര്യ സമരത്തിന് മുൻനിരയിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സമയത്താണ് അദ്ദേഹം സബർമതിയിൽ 1916 ആശ്രമം സ്ഥാപിക്കുന്നത്. അതുപോലെ ഖേഡ സത്യാഗ്രഹ, അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹ, ഇതൊക്കെ നടക്കുന്ന അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഇതൊക്കെ നടക്കുന്നത് ലോർഡ് ചെംസ്ഫോർഡിൻ്റെ സമയത്താണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് നമ്മൾ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്തതാണ്, ബാക്കി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഇവൻ്റുകൾ നടക്കുന്നത് ലോർഡ് ചെംസ്ഫോർഡിൻ്റെ സമയത്താണ്. ഏതെല്ലാമാണ്, ഖേഡ സത്യാഗ്രഹം നടക്കുന്നുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നുണ്ട്, ദെൻ അതുപോലെ സബർമതി ആശ്രമം സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ, സബർമതി ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മൊണ്ടേഗു ഓഗസ്റ്റ് ഡിക്ലറേഷൻ സംഭവിക്കുന്നുണ്ട്. അടുത്തത് റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നമ്മൾ കണ്ടതാണ് അല്ലേ, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, അത് പാസ്സാകുന്നുണ്ട്. അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് നമ്മൾ അതും പഠിച്ചത് തന്നെയാണ്, റൗലറ്റ് ആക്ട് 1919 പാസ്സാവുന്നുണ്ട്. ദെൻ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം സ്ഥാപിതമാകുന്ന ഒരു ഇവൻ്റ് സംഭവിക്കുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ജാലിയൻ വാലാബാഗ്, ഇതുമായിട്ട് കൂടി ചേർത്ത് നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്, ജാലിയൻ വാലാബാഗ് മസാക്കർ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ്, ജാലിയൻ വാലാബാഗ് മസാക്കർ. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ ഇവിടെ ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു
ഇവിടുത്തെ വൈസ്രോയ് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ ചോദ്യം വന്നേക്കാം. ദെൻ അടുത്തെന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെന്റ്. പിന്നെ ഈ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സാഡ്ലേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ നിയമിതമാകുന്നുണ്ട് കേട്ടോ. സാഡ്ലേഴ്സ് കമ്മീഷൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്ത കമ്മീഷനാണ്. അത് 1917 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള എഡ്യൂക്കേഷൻ റിഫോംസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ലോർഡ് ചെംസ്ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറേ ഇവൻറ്റുകൾ ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻസ് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ജാലിയൻവാലാബാഗ് മസാക്കർ അത് ഓർത്തിരിക്കുക. നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. മൊണ്ടേഗു എന്ന് പറയുന്നത് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വൈസ്രോയ് ആയിരുന്നു. ഓക്കെ, ദെൻ ഈ ഗാന്ധിജിയുടെ സമയത്ത് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഖേഡ ചമ്പാരൻ സത്യാഗ്രഹ, സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്, ലക്നൌ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹോം റൂൾ ലീഗ്, ഇതെല്ലാം എല്ലാ പോയിന്റുകളും ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ.